നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സൂപ്പർ താരങ്ങൾ ഉപയോഗിക്കുന്ന ബൂട്ടും അതിന്റെ പ്രത്യേകതയുമാണ്. ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ബൂട്ടുകളാണ് സൂപ്പർ താരങ്ങൾ എല്ലാ കളിയിലും ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നില്ല. അവർ ബൂട്ടുകൾ ഉപയോഗിക്കുന്ന ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നതും അവർ മിക്ക കളിയിലും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ബൂട്ടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പൊതുവെ സൂപ്പർ താരങ്ങൾ മിക്ക കളിയിലും ഉപയോഗിക്കുന്ന ബൂട്ടിൻ്റെ ബ്രാൻഡാണ് നൈക്ക്. എന്നാൽ നൈക്കിൻ്റെ എല്ലാ വേർഷനിലുള്ള ബൂട്ടുകളും അവർ ഉപയോഗിക്കുന്നില്ല. മെർക്കൽ എന്ന് പറയുന്ന വേർഷനിലുള്ള ബൂട്ടുകൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. മറ്റെല്ലാ ഫുട്ബോൾ ബൂട്ടുകളിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായ നൈക്കിൻ്റെ മെർക്കൽ എന്ന വേർഷൻ ഇറങ്ങുന്നത് 2007 നൈക്കിൻ മെർക്കൽ വേപ്പർ 9 എന്ന പേരിലാണ് ഇത് ഇറങ്ങിയത്. അന്നത്തെ സൂപ്പർ താരങ്ങൾ ഉപയോഗിച്ചിരുന്ന ബൂട്ടാണിത്. പിന്നെ 2018 ഫുട്ബോൾ ലോകത്ത് ഞെട്ടിച്ചുകൊണ്ട് ഒരു ബൂട്ട് നൈക്ക് പുറത്തിറക്കുകയായിരുന്നു. നൈക്കിൻ മെർക്കൽ ഡ്രീം സ്പീഡ് എന്നൊരു പേരിലായിരുന്നു അത് ഇറക്കിയിരുന്നത്. ഇത് ഉണ്ടാക്കിയിരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും എംബാപ്പയുടെയും പിന്നെ വുമൺസിൽ സ്റ്റാർ ആയിട്ടുള്ള സംകർ എന്ന് പറയുന്ന ആ ഫുട്ബോൾ താരത്തിൻ്റെയും സ്പീഡ് കണ്ട് ഇൻസ്പയർഡ് ആയതുകൊണ്ടാണ്. മറ്റെല്ലാ ബൂട്ടുകളിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായി ഈ ബൂട്ട് ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം വേഗത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും എംബാപ്പയെ പോലെ റൊണാൾഡോയെ പോലെ നിങ്ങൾക്ക് കുതിക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബൂട്ട് അവർ വിപണിയിലേക്ക് ഇറക്കുന്നത്. നമ്മൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എംബാപ്പയുടെയും സ്പീഡ് കണ്ട് ഇൻസ്പയർഡ് ആയി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അവർ തന്നെ ആദ്യമായിട്ട് ഇത് പരീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇതിനെ പറ്റി ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ മറ്റെല്ലാ ബൂട്ടുകൾ ധരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഫീലായിരിക്കും ഇത് ധരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ബൂട്ടിന് നൈക്കിൻ്റെ ടിക്ക് മാർക്കിൻ്റെ അടിയ് 44.7 km/h എന്ന വേഗതയും ഇത് ധരിക്കുകയാണെങ്കിൽ അത് എത്ര സ്പീഡിൽ നമുക്ക് ഓടാൻ സാധിക്കുമെന്നും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഉസൈൻ ബോട്ടിൻ്റെ വേൾഡ് റെക്കോർഡിനൊപ്പം നമുക്കിത് ധരിച്ച് ഓടാൻ സാധിക്കുമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള സ്പീഡിൻ്റെ ഹൈ ലെവലിൽ ഇത് ഉപയോഗിച്ച് ഓടാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന ഒരു ബൂട്ടാണ് ഈ മെർക്കൽ ഡ്രീം സ്പീഡ് എന്ന ഈ ബൂട്ട്. പിന്നീട് സൂപ്പർ താരങ്ങൾ ഉപയോഗിക്കുന്ന നൈക്കിന് തന്നെ മറ്റു രണ്ട് വേർഷൻസാണ്. ഒന്നാമത്തത് സൂപ്പർ ഫ്ലൈ 7 എന്നൊരു വേർഷനാണ്. 2021 ഫാസ്റ്റസ്റ്റ് ബൂട്ടായിട്ടുള്ള ഈ ബൂട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ യുവതാരങ്ങളായ ഹാലൻഡ്, വിഘ്നേഷ് ജൂനിയർ, ആൻസ് പാത്തി തുടങ്ങിയവരാണ്. ഇത് സ്പീഡുള്ള താരങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നീട് മറ്റൊരു വേർഷനാണ് വേപ്പർ V9 എന്നൊരു വേർഷൻ. ഈ വേർഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലിസ്റ്റിലുള്ള ഒരു വേർഷൻ കൂടിയാണിത്. പിന്നെ നെയ്മർ, ഇബ്രാഹിമോവിച്ച് തുടങ്ങിയ താരങ്ങളുമൊക്കെ ഉപയോഗിക്കുന്ന വേർഷനാണ്. ഈ മൂന്ന് ബൂട്ടുകളാണ് ലിസ്റ്റിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ബൂട്ടുകൾ. ഈ ബൂട്ടുകൾ തന്നെയാണ് മിക്ക കളിയിലും സൂപ്പർ താരങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് ഇത് കംഫർട്ടാണ്. ഇതിന് പ്രത്യേകത തന്നെയാണ് അവരുടെ ലിസ്റ്റിൽ ഈ ബൂട്ട് ഇടപിടിക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ അടുത്തായിട്ട് ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം. സൂപ്പർ താരങ്ങളുടെ ബൂട്ടുകളുടെ ലിസ്റ്റിൽ ഇതിന് ഇടപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ വളരെ വലുത് തന്നെയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്നത് കാലിനോട് ഒട്ടി പിടിച്ചു നിൽക്കുന്ന ബൂട്ടാണിത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ധരിക്കുകയാണെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ട ഫീലായിരിക്കും നമുക്ക് ലഭിക്കുക. അത്രയും കാലിനോട് ഒട്ടി പിടിച്ചു നിൽക്കുന്ന ഒരു ബൂട്ടാണിത്. ഇതിന് രണ്ടാമത്തെ പ്രത്യേകത എന്നത് കാലും സോൾ പ്ലേറ്റും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവായിരുന്നു. അഥവാ സ്റ്റെഡും കാലും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. പിന്നെ ഇതിന് സ്റ്റെഡ് കുതിരയുടെ കുളമ്പ് പോലെയുള്ളതായിരിക്കും. പിന്നെ ഈ ബൂട്ട് മറ്റെല്ലാ ബൂട്ടുകളിൽ നിന്ന് അപേക്ഷിച്ച് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ധരിച്ച് കളിക്കുമ്പോൾ നമുക്ക് നഗ്നപാദങ്ങൾ കൊണ്ട് കളിക്കുന്ന ആദ്യ ഫീലായിരിക്കും ഇത് ധരിച്ച് കളിക്കുമ്പോൾ ലഭിക്കുക. പലർക്കും നഗ്നപാദങ്ങൾ കൊണ്ട് കളിക്കാനായിരിക്കും താല്പര്യം. എന്നാൽ ഈ ബൂട്ടിലിട്ട് കളിക്കുകയാണെങ്കിൽ അതേ രീതിയിലുള്ളൊരു ഫീല് ലഭിക്കും എന്നാണ് കമ്പനി പറയുന്നതും ഇത് ധരിച്ച് കളിച്ചിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എംബാപ്പയും ഒക്കെ പറയുന്നതും. അപ്പോൾ ഇത് വാടിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബൂട്ടിൻ്റെ പ്രത്യേകത. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബൂട്ടുകൾ സൂപ്പർ താരങ്ങൾ ഇപ്പോഴും അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല സ്പീഡായിട്ട് കളിക്കുന്ന താരങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബൂട്ടും കൂടിയാണിത്. കാരണം അത്രയും നല്ല ഗ്ലൗസ് പോലെ ആയതുകൊണ്ട് തന്നെ സ്പീഡായിട്ട് കളിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബൂട്ടും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലൻ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നത് ഗോഡ്സൺ സ്പോർട്സ്.